നമുക്ക് 460 കോടി വർഷം പുറകോട്ടൊന്ന് സഞ്ചരിക്കാം. അന്നിവിടെ ഭൂമിയില്ല, സൂര്യനില്ല, ഈ സൗരയൂഥം തന്നെ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉള്ളത് ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ചുണ്ടായ സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു. അത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള എലമെൻ്റുകളുടെ വാതക രൂപത്തിലുള്ള വലിയ മേഘമായിരുന്നു. വളരെയധികം വലിപ്പമേറിയ ഒരു മേഘം തന്നെയായിരുന്നു. അവിടെ ഗ്രാവിറ്റിയുടെ സഹായത്താൽ ഈ മേഘങ്ങളുടെ നടുഭാഗത്തേക്ക് കൂടുതൽ മാസുള്ള എലമെൻ്റുകൾ എത്തിച്ചേരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രോട്ടോ സ്റ്റാർ അല്ലെങ്കിൽ പ്രോട്ടോ സെൻ എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ഇത് ശരിക്കും ഒരു സ്റ്റാറോ സണ്ണോ ഒന്നുമല്ല, പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം ഇതാണ്. ഇതിനെ നമുക്ക് സ്റ്റാറിൻ്റെയോ സണ്ണിൻ്റെയോ ശൈശവ കാലഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏറ്റവും നടുവിലാണ് ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാസ് അടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നും വെളിയിലേക്ക് സഞ്ചരിക്കും തോറും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നീട് കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴേക്കും നടുക്കുള്ളത് കുറച്ചുകൂടി ഒരു സൂര്യൻ്റെ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. ഒരു സൂര്യനും അതിനു ചുറ്റുമായി കുറേയധികം വലയങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഓരോ വലയങ്ങളും അതിനെ ചുറ്റി വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളുമായി മാറുകയായിരുന്നു. ഈ ഘട്ടത്തിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ, അതായത് 454 കോടി വർഷങ്ങൾക്ക് മുൻപ്, ഈ ഘട്ടത്തിലാണ് ഭൂമി ഒരു ഗ്രഹമായി മാറുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള ജീവിതവും സാധ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല ആ ഒരു ഘട്ടം. ശരിക്കും ഒരു നരകം തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ ഭൂമി. ഭൂമിയുടെ പ്രതലത്തിൻ്റെ ശരാശരി താപനില അന്ന് 4700 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അന്നും ധാരാളമായി ഭൂമിയിൽ സമുദ്രമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ കുടിക്കാൻ സാധിക്കുന്ന ജലമായിരുന്നില്ല ആ സമുദ്രത്തിൽ ഉണ്ടായിരുന്നത്. അത് തിളച്ചു മറിയുന്ന ലാവയായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അന്ന് ധാരാളമായി കാണാൻ സാധിച്ചിരുന്നത് കാർബൺ ഡയോക്സൈഡും നൈട്രജനും സൾഫറും ഒക്കെ ആയിരുന്നു. കൃത്യമായ ഒരു പ്രതലം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. എല്ലാ ഭാഗങ്ങളും ദ്രവ്യാവസ്ഥയിലായിരുന്നു. കൂടാതെ എപ്പോഴും അവിടെ ഉൽക്കാപതനങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഭൂമിയുടെ തുടക്കം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു ചിത്രം നമ്മളിലേക്ക് എത്തുകയില്ല. ഇങ്ങനെയൊരു ചിത്രം എത്തും, പക്ഷെ അത് തുടക്കമായിട്ടല്ല, ഭൂമിയുടെ ഒടുക്കം ഇങ്ങനെ ആയിരിക്കുമെന്നാകും നമ്മൾ ചിന്തിക്കുക. വാസ്തവത്തിൽ ഭൂമിയുടെ ഒടുക്കം ഇങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഭൂമി ഒടുങ്ങുന്നതെന്ന് വിവരിക്കുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. ഈ കാലഘട്ടത്തിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് തേയ എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ വരവ്. ആ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുക തന്നെ ചെയ്തു. ഭീകരമായ ഒരു കൂട്ടിയിടി. ആ കൂട്ടിയിടിയിൽ ഭൂമിയുടെ ചില അവശിഷ്ടങ്ങൾ അവിടെ നിന്നും വേർപെട്ട് വെളിയിലേക്ക് മാറുകയുണ്ടായി. പിന്നീട് ഗ്രാവിറ്റിയുടെ സഹായത്താൽ അത് ഒന്നു ചേരുകയും അത് ഭൂമിയുടെ തന്നെ ഒരു ഉപഗ്രഹമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ചന്ദ്രനുണ്ടായത്. ആ കൂട്ടിയിടിക്ക് മുൻപ് വരെ ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 6 മണിക്കൂറുകൾ മാത്രമായിരുന്നു. കൂട്ടിയിടിയെ തുടർന്നുണ്ടായ ചന്ദ്രൻ്റെ സാന്നിധ്യം കൂടി കാരണമാണ് പിന്നീട് ഭൂമിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകളായി മാറിയത്. 400 കോടി വർഷങ്ങൾക്കും 380 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ധാരാളമായി ഉൽക്കാപതനങ്ങൾ നടന്നിരുന്നു. ശാസ്ത്രം വിശ്വസിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പതിച്ച ഉൽക്കകളിൽ നിന്നാണ് ഭൂമിയിൽ ജലമുണ്ടായതെന്ന്. സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിൽ നിന്ന് വേർപെട്ടു വന്ന പാറക്കഷ്ണങ്ങളാണ് ഇവിടെ ഉൽക്കയായി വന്ന് പതിച്ചതെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ജലം എത്തിച്ചത് നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിൽ ധാരാളമായി ഐസുപാളികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജലവുമുണ്ട്. പക്ഷേ അവിടെയുള്ള ജലം എപ്പോഴും ഐസുപാളി തന്നെയാണ്. കാരണം അവിടുത്തെ താപനില വളരെയധികം കുറവാണ്. എന്നാൽ ഈ ഐസുപാളികൾ ഭൂമി പോലുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ അത് കുടിക്കാൻ സാധിക്കുന്ന ജലമായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭൂമി നിൽക്കുന്ന ഈ പ്രദേശത്തെ ഹാബിറ്റബിൾ സോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന ജീവൻ നിലനിൽക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ജലം ഐസ് കട്ടയായും അതുപോലെ തന്നെ ദ്രവ്യാവസ്ഥയിലും വാതകവുമായൊക്കെ നിലനിൽക്കുന്നു. അങ്ങനെ 380 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ താപനില കുറഞ്ഞു വരാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഭൂമിയിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഭൂമിയിൽ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണമായി 2 കാര്യങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒന്ന്, ഭൂമിയിൽ ആ ഘട്ടത്തിൽ ഓക്സിജൻ എന്ന വാതകം ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഇവിടെ ഓസോൺ പാളിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഓക്സിജൻ ഇല്ല എങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഓസോൺ പാളിയും ഉണ്ടായിരിക്കില്ല. കാരണം ഓസോൺ എന്ന് പറയുന്നത് തന്നെ ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ്. ഓസോൺ പാളിയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ നേരിട്ട് തന്നെ പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒരിക്കലും അവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല.
പക്ഷേ 350 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകളെ നമുക്ക് ഭൂമിയിൽ നിന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. 320 കോടി വർഷങ്ങൾക്കും 280 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഏകദേശം സമുദ്രം തന്നെയായിരുന്നു. പക്ഷേ വളരെയധികം ആഴം കുറഞ്ഞ സമുദ്രമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ താപനില 55 ഡിഗ്രി സെൽഷ്യസിനും 88 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരുന്നു. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ തിളയ്ക്കുന്ന ജലമല്ല, പക്ഷേ ചൂടേറിയ ജലം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ചൂടേറിയ ജലത്തിലും ധാരാളമായി മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു എന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. സമുദ്രം മാത്രമല്ലാതെ കുറച്ച് കരഭാഗവും ഉണ്ടായിരുന്നു. പക്ഷേ അന്നുണ്ടായിരുന്ന കരഭാഗം ശരിക്കും അഗ്നിപർവ്വതങ്ങളായിരുന്നു. 250 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടാകുന്നത്. കെൻഡർലാൻഡ് എന്നാണ് ആ കോണ്ടിനെന്റ് അറിയപ്പെടുന്നത്. നമുക്കിനി കുറച്ചധികം മുന്നോട്ട് പോകാം. അതായത് 150 കോടി വർഷങ്ങൾക്ക് മുൻപ്. ഈ ഘട്ടമായപ്പോഴേക്കും ചന്ദ്രന്റെ സാന്നിധ്യം കാരണം ഭൂമിയുടെ വേഗത വളരെയധികം കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 16 മണിക്കൂറുകൾ മാത്രമാണ്. പക്ഷേ ഈ കാലഘട്ടമായപ്പോൾ പോലും ഭൂമിയിൽ അത്ര വലിപ്പമുള്ള ജീവജാലങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിലാണ് അടുത്ത സൂപ്പർ കോണ്ടിനെന്റ് ആയ റോഡീനിയ ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാണ് പാൻഗിയ എന്ന സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് 65 കോടി വർഷം മുൻപുള്ള ഭൂമിയിലേക്കാണ്. പൂർണ്ണമായും ഐസ് കൊണ്ട് മൂടിയ ഒരു ഗ്രഹമായിരുന്നു അന്ന് ഭൂമി. ഈ കാലഘട്ടത്തിലുള്ള ഭൂമിയെ സ്നോബോൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറിയുടെ പേരാണ് സ്നോബോൾ തിയറി. ഈ തിയറി അനുസരിച്ച് ഇന്ന് കാണുന്ന അന്റാർട്ടിക്കയുടെ അവസ്ഥയായിരുന്നു ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളുടെയും എല്ലാ കോണ്ടിനെന്റുകളുടെയും അവസ്ഥ. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ പോലും മഞ്ഞിൽ മൂടിക്കിടന്നു. അതായത് നമ്മുടെ രാജ്യമായ ഇന്ത്യ കിടക്കുന്നത് പോലും മഞ്ഞിൽ പൊതിഞ്ഞായിരുന്നു. പൂർണ്ണമായി മഞ്ഞു മൂടി കിടക്കുമ്പോൾ പോലും ഭൂമിയുടെ പ്രതലത്തിന്റെ ഉള്ളിൽ അതിശക്തമായ താപനില ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഭൂമിയുടെ ഉള്ളിലുള്ള മാഗ്മയാണ്. ആ മാഗ്മ ചില ഭാഗത്തൊക്കെ മുകളിലേക്ക് ഉയർന്നു വരുന്നുമുണ്ട്. ആ ഭാഗങ്ങളെയാണ് നമ്മൾ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയധികം മഞ്ഞു മൂടി കിടന്നാലും ഭൂമിക്കുള്ളിലുള്ള മാഗ്മയെ കെടുത്താൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളെ ഇല്ലാതെയാക്കാനും സാധ്യമല്ല. ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ധാരാളമായി കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ വ്യാപിക്കാൻ തുടങ്ങി. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഹരിതഗ്രഹ വാതകമാണ്. അന്തരീക്ഷത്തിലുള്ള ഹരിതഗ്രഹ വാതകത്തിന്റെ അളവ് കൂടിയതോടുകൂടി ഇവിടുത്തെ താപനിലയും വർദ്ധിക്കാൻ തുടങ്ങി. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമി നിൽക്കുന്ന പ്രദേശത്ത് ജലം ഐസ് കട്ടയായിട്ടായിരിക്കും നിലനിൽക്കുക. എന്നാൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ വരവോടുകൂടി ഭൂമിയിലെ താപനില വർദ്ധിക്കുന്നു. ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന സൂര്യന്റെ ഊർജം അത് ഭൂമിയിൽ കുറേയധികം നേരം നിലനിൽക്കുന്നു. കാരണം ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് തട്ടുന്ന ആ ഊർജം തിരികെ മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. എന്നാൽ അന്തരീക്ഷത്തിൽ ധാരാളമായി ഹരിതഗ്രഹ വാതകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് തിരികെ ഭൂമിയിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ കൂടുതൽ നേരം ഭൂമിയിൽ സൂര്യന്റെ ഊർജം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അന്നുണ്ടായിരുന്ന ഐസ് കട്ടകൾ എല്ലാം ഉരുകി ജലമായി മാറിയത്. ഈ കാലഘട്ടമായപ്പോഴേക്കും ഓക്സിജന്റെ അളവ് വളരെയധികം അന്തരീക്ഷത്തിൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ശരീരത്തിന്റെ മുകളിലൂടെ ഒരു ആവരണമായി കാഠിന്യമേറിയ അസ്ഥികൂടം ഉണ്ടായിരുന്ന ജീവജാലങ്ങൾ വരെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇത്തരത്തിലൊരു സ്കെലിറ്റൺ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് ഇവയെ ഭക്ഷിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. ഇപ്പോൾ ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പൂർവികർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 22 മണിക്കൂറുകളായിരുന്നു. 45 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ധാരാളമായി സസ്യങ്ങൾ പൂത്തു തളിർക്കാൻ തുടങ്ങി. അവയോടൊപ്പം തന്നെ ആർത്രോപോഡ് വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. ചിലന്തി, ഞണ്ട്, പഴുതാര തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളെല്ലാം ആർത്രോപോഡിൽ വരുന്നതാണ്. 42 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ വലിപ്പമുള്ള പ്രാണികൾ ധാരാളമായി ഇവിടെ ഉണ്ടാകാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ധാരാളമായി ചതുപ്പ് നിലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ കാണപ്പെടുന്ന ചതുപ്പ് നിലമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. അവിടെ വളരുന്ന സസ്യങ്ങളുടെ നീളം 30 മീറ്റർ ഉയരത്തിൽ വരെ എത്തിയിരുന്നു. ഇവിടെ ധാരാളമായി ചെറിയ പ്രാണികളും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ പ്രാണികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ചെറിയ പ്രാണികൾ ആയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള പ്രാണികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്തരീക്ഷത്തിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഓക്സിജന്റെ സാന്നിധ്യമാണ് ഇതൊരു റെക്കോർഡാണ്. അതിനു മുൻപോ അതിനു ശേഷമോ ഇത്രയും അളവിൽ ഓക്സിജൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. 25 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭീകരമായ പെർമിയൻ ട്രയാസിക് എക്സ്റ്റിങ്ഷൻ എന്ന പ്രതിഭാസം ഇവിടെ ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ സമുദ്രത്തിന്റെ അടിയിലുണ്ടായിരുന്ന 96% ജീവജാലങ്ങളും ഇല്ലാതെയായി.
അതുപോലെ തന്നെ കരയിലുണ്ടായിരുന്ന 73% ജീവജാലവും വംശനാശം സംഭവിച്ചു. ഇതിന്റെ കാരണമായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ധാരാളമായി ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ധാരാളമായി കാർബൺ ഡയോക്സൈഡും ചാരവും കൊണ്ട് നിറഞ്ഞു. ചാരം അത്രയും അളവിൽ ഉള്ളതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ പ്രതലത്തിൽ എത്താതെയായി. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ ലാവ ഭൂമിയുടെ പ്രതലത്തിലുണ്ടായിരുന്ന ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ഒരു ഘട്ടത്തിന് ശേഷമാണ് ഭൂമിയിലെ ഏറ്റവും വലിപ്പമേറിയ ജീവജാലങ്ങളായ ഏറ്റവും ശക്തരായ ജീവജാലങ്ങളായ ഡൈനോസറുകൾ ഉണ്ടാകുന്നത്. അതിനുശേഷം 17 കോടി വർഷങ്ങൾക്ക് മുൻപ് പാഞ്ചി എന്ന് പറയുന്ന ആ സൂപ്പർ കോണ്ടിനെന്റ് പല കഷ്ണങ്ങളായി മുറിഞ്ഞു മാറാൻ തുടങ്ങി. മുറിഞ്ഞുമാറിയ ഭൂഖണ്ഡങ്ങളുടെ ഇടയിലേക്ക് സമുദ്രം ഇരച്ചു കയറാൻ തുടങ്ങി. അങ്ങനെയാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ പോലുള്ള സമുദ്രങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. പിന്നീട് ഈ ഭൂഖണ്ഡങ്ങൾ എല്ലാം പരസ്പരം അകന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. ആ കാലഘട്ടത്തിലായിരുന്നു ഭൂമിയിൽ ആദ്യമായി പൈൻ മരങ്ങൾ ഉണ്ടാകുന്നത്. തേനീച്ചകളും ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. അതിനുശേഷം ഡൈനോസറുകളുടെ വംശനാശമാണ്. ഡൈനോസറുകൾക്ക് എപ്രകാരമാണ് വംശനാശം സംഭവിച്ചതെന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. 50 കോടി വർഷങ്ങൾക്ക് മുൻപ് മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ കൂടുതൽ ശക്തമായി ഇവിടെ വളരാൻ തുടങ്ങി. പിന്നീട് ഭൂമിയുടെ അധികാരം സസ്തനികൾ ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടം ആയപ്പോഴേക്കും ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം 24 മണിക്കൂറുകളായി മാറിയിരുന്നു. കൂടാതെ ഭൂമിയിലെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുകയും ചെയ്തു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 8 കോടി വർഷങ്ങൾക്കും 4 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. മറ്റ് ജീവികളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാകുന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ പൂർവികർക്ക് നിവർന്നു നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. നമ്മളെ നിവർത്തി നിർത്തിയത് ഈ പ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവുമാണ്. അതെ, 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കാലാവസ്ഥാ വ്യതിയാനമുണ്ടായി. ഭൂമിയിൽ ധാരാളമായി പച്ചപ്പുണ്ടായിരുന്ന പ്രദേശം മഴനിഴൽ പ്രദേശമായി മാറി. അവിടെ മഴ പെയ്യാതെയായി, അതൊരു മരുഭൂമിയായി മാറി. ഈ കാലഘട്ടത്തിലെ ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ പൂർവികർ എല്ലാം ഉണ്ടായിരുന്നത് ആ പ്രദേശത്ത് തന്നെയായിരുന്നു. ദുർഘടം നിറഞ്ഞ ഒരു ഘട്ടം തന്നെ ആയിരുന്നു അത്. വൃക്ഷങ്ങളിലുണ്ടായിരുന്ന പഴങ്ങളെല്ലാം തീർന്നു. വൃക്ഷം തന്നെ കരിഞ്ഞ് ഇല്ലാതെയാകാൻ തുടങ്ങി. എന്നാൽ താഴെ ഉണ്ടായിരുന്ന ചെറിയ സസ്യങ്ങളിൽ പഴങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഭക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോഴത്തെ ജീവജാലങ്ങൾ എല്ലാം മരത്തിന്റെ മുകളിലായിരുന്നു. താഴെ ഇറങ്ങി നടക്കാനോ നിവർന്നു നിന്ന് ആ ചെറിയ സസ്യങ്ങളിൽ നിന്നും പഴങ്ങൾ പറിച്ചു ഭക്ഷിക്കാനോ ഉള്ള ശേഷി അന്ന് മനുഷ്യരുടെ പൂർവികർക്ക് ഇല്ലായിരുന്നു. ഇതിനെ തുടർന്ന് നിർബന്ധിതമായി മനുഷ്യർ മരങ്ങളിൽ നിന്നും താഴേക്ക് ഇറങ്ങേണ്ട അവസ്ഥയുണ്ടായി. പിന്നെ മനുഷ്യൻ പതിയെ നിവർന്നു നിൽക്കും. 15 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരുടെ പൂർവികരായിരുന്ന ഹോമോ ഇറക്ടസ് യുറേഷ്യ ഭാഗത്ത് ധാരാളമായി ജീവിക്കാൻ തുടങ്ങി. 8 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവർ തീ കണ്ടെത്തി. അങ്ങനെ അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴുള്ള മനുഷ്യനിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നത്. ഹോമോ സാപ്പിയൻസ് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവമാണ് പരിവേഷണങ്ങൾ നടത്തുക എന്നത്. അവൻ പരിവേഷണങ്ങൾ നടത്തുക തന്നെ ചെയ്തു. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യൻ താമസിക്കാൻ തുടങ്ങി. അവൻ പെറ്റുപെരുകി ജനസംഖ്യയിൽ വലിയ സ്ഥാനത്തേക്ക് അവൻ ഉയരാൻ തുടങ്ങി. 130,000 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഇവിടുത്തെ ജനസംഖ്യ 30,000-ത്തിലും താഴെയായിരുന്നു. 2019 വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് ഭൂമിയിൽ ഇപ്പോൾ 767,35,00,000 ജനങ്ങളുണ്ട്. ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ചൊവ്വയിൽ പോകും, ചന്ദ്രനിൽ പോകും. എന്തിന്? ഈ സൗരയൂഥം തന്നെ വിട്ട് മറ്റൊരു സോളാർ സിസ്റ്റത്തിലേക്കും പോകും. നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല, നിങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കേൾക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പൂർവികരും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക. വിജയമോ പരാജയമോ ആകും, പക്ഷേ എന്താണെങ്കിലും പ്രയത്നിക്കുക തന്നെ. കൂടുതൽ അറിവ് നേടുക, കൂടുതൽ സ്ഥലങ്ങൾ എത്തിച്ചേരുക, കൂടുതൽ ഗ്രഹങ്ങളെ കീഴടക്കുക. അത് മനുഷ്യന്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ്. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ സൂപ്പർ കോണ്ടിനെന്റ്, അതിന്റെ പേര് എന്താണ്? നിങ്ങളുടെ ഉത്തരം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.